തൃശ്ശൂരിലെ സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടമുണ്ടായി. കണിമംഗലം പാടശേഖരത്തിന് സമീപത്താണ് അപകടം. ഈ അപകട സ്ഥലത്ത് നിന്ന് സൂരജ് സജി നമുക്കിപ്പം തത്സമയം ചേരുന്നു. സൂരജ് സജി, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? എസ് കെ, അല്പസമയം, അതായത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ആകുന്നതുള്ളൂ ഈ അപകടം നടന്നിട്ട്. ഇത് ഈ കണിമംഗലം പാടശേഖരമാണ്. തൃശ്ശൂരിന് സമീപം കണിമംഗലം പാടശേഖരത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. രാവിലെ സമയമായതുകൊണ്ട് തന്നെ ഈ ബസ് നിറയെ ആളുകളായിരുന്നു. ഈ റോഡിനെ പറ്റി നമ്മുടെ പൊതുജനം കഴുതയെല്ലാം ഷോയിലടക്കം നമ്മൾ പറഞ്ഞതാണ് ഈ റോഡിന്റെ അവസ്ഥ. കുറെ കാലമായി ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ട് ഇത് രണ്ട് തിട്ട പോലെ, അതായത് താഴത്തെ റോഡ് താഴ്ന്നും മുകളിലത്തെ റോഡ് ഉയർന്നും നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഈ റോഡിന്റെ പണി പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ഈ ബസ് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അല്പം വേഗത്തിലായിരുന്നു. ഈ ബസ് വേറൊരു വാഹനത്തെ മറികടന്ന് കയറുന്ന സമയത്ത് ആ വാഹനം കൂട്ടിയിടിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവർ ഈ ഉയർന്ന തിട്ടയിലേക്ക് ഈ ബസ് കയറ്റുകയും ആ ബസ് അങ്ങനെ മറിയുകയുമായിരുന്നു. 30-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒന്നും കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. കാരണം ഈ അപകടം നടന്ന ആളുകളെല്ലാം തന്നെ ഈ ആംബുലൻസിൽ ഇവിടുന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളൂ. എലൈറ്റ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള ആശുപത്രികളിലേക്കും ജില്ലാ ആശുപത്രികളിലേക്കും എല്ലാമാണ് ഇപ്പോൾ ഈ പരിക്കേറ്റ ആളുകളെ മാറ്റിയിട്ടുള്ളത്. അതിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇവർ പറയുന്നത് ഈ ബസ് ഇത്തരത്തിൽ വേഗതയുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഈ റോഡിന്റെ തിട്ടയിലേക്ക് റോഡ് ബസ് കയറിയതോടുകൂടിയാണ് ഇത് മറിയാനൊരിടയായത്. കാരണം ഈ റോഡ് പോലും ടാർ ചെയ്യാത്തൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നാട്ടുകാരും ഈ യാത്രക്കാരും എല്ലാം തന്നെ ഈ പരാതി നേരത്തെ ഉയർത്തുന്നതാണ്. നമ്മളും ഇത് അധികൃതർക്ക് മുന്നിൽ വച്ചതാണ്. പക്ഷേ അതൊന്നും ഒരു ഗൗരവത്തിൽ എടുക്കാതെ പോയതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത്. സമാനമായ സാഹചര്യത്തിൽ ഇതേ പാടശേഖരത്തിൽ നേരത്തെ അപകടങ്ങളുണ്ടായതിനെ തുടർന്ന് ആളുകൾ മരണപ്പെടുന്ന സംഭവങ്ങളെല്ലാം നേരത്തെയും ഈ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. തുടർച്ചയായി ഈ കാലയളവിലും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് ഇന്നും ഇത്തരത്തിൽ ബസ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വലിയൊരു ദുരന്തമായിരുന്നു. പക്ഷേ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു ഗുരുതരമായ പരിക്കുകളിലേക്കോ കാര്യങ്ങൾ നീങ്ങാതെ പോയി. രണ്ടുപേരുടെ പരിക്ക് മാത്രമാണ് ഗുരുതരം എന്നുള്ളതാണ് പറയുന്നത്. രാവിലെ സമയമായതുകൊണ്ട് തന്നെ ഈ ബസ് നിറയെ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഇടപെട്ട് ഒരു രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ ഈ ബസ്സിൽ കുടുങ്ങിയവരെല്ലാം തന്നെ പുറത്തെത്തിച്ചു. തൊട്ടടുത്ത് തന്നെയാണ് ഇലൈറ്റ് ആശുപത്രി. ഇവിടെ നിന്നൊരു കഷ്ടി 1.5 കിലോമീറ്റർ പോകേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പരിക്കേറ്റ ആളുകളെ കൂർക്കഞ്ചേരിയിൽ നിന്ന് ആംബുലൻസ് എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മാറ്റുന്ന നടപടിക്രമങ്ങളിലേക്ക് എല്ലാം പോയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സംഭവം ബസ് മറിയുന്നത് കണ്ട ഒരു നാട്ടുകാരൻ കൂടി ചേരുകയാണ്. ചേട്ടാ, എന്താ, എങ്ങനെയായിരുന്നു അപകടം? ബസ് അവിടുന്ന് ഒരു വണ്ടിയിൽ മറികടന്നിട്ട് കയറിയതാണ് അവര്. അപ്പൊ ഇവിടുന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിൽ പിന്നോളിൽ പോകണല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് അതിന് പിന്നിൽ ഫ്രണ്ടിൽ കയറാൻ വന്നതാണ്. അങ്ങനെ തിട്ടയിലേക്ക് കയറി. അപ്പൊ ഞാൻ അവിടുന്ന് തൃശ്ശൂരിനോട് വരിക. വരുമ്പോ ഈ വണ്ടി കയറി വരുമ്പോൾ ഞാൻ പേടിച്ചു, എന്താ ഈ വണ്ടി റോഡിലേക്ക് കയറുന്നു ചോദിച്ചു. അപ്പുറത്തേക്ക് കയറുന്ന പോലെ എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് മറയണത്. അപ്പൊ തന്നെ ഞാൻ എന്റെ ബൈക്ക് ഒതുക്കി ആളുകളെ രക്ഷാപ്രവർത്തനത്തിനേക്ക് ചില്ലൊക്കെ പൊളിച്ച് അവിടുന്ന് ആളുകളൊക്കെ കിട്ടിയ വണ്ടികളിൽ കയറ്റി അവനെ ആംബുലൻസിൽ കയറ്റി വിട്ടു. പക്ഷേ 2-3 ആൾക്കാർക്ക് കുറച്ച് കാലിനും കയ്യിനൊക്കെ നല്ല കുറച്ച് കൂടുതൽ പരിക്കുണ്ട്. ഒരു സ്ത്രീയുടെ കാല് സീറ്റിന്റെ അടിയിൽ വണ്ടിയുടെ അടിയിൽ പെട്ടിയെടുക്കായിരുന്നു. ഒരു വണ്ടി പോന്ന് വെച്ചിട്ടാണ് അവരെ കാലും ഇതൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കേണ്ടി വന്നത്. അങ്ങനെ ഇപ്പൊ എല്ലാവരും കൊണ്ടുപോയി, എല്ലാ ആൾക്കാരും കൊണ്ടുപോയി. സീരിയസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സീരിയസ് ആരും കണ്ടിട്ടുണ്ടായില്ല. എന്നാലും ഒരു 10-40 ആൾക്ക് ഒരുക്ക് പറ്റിയിട്ടുണ്ടായിരിക്കും. ഈ റോഡിന്റെ അവസ്ഥ ഒരു അപകടകാരണം തന്നെയാണ്. ഈ റോഡ് അപകടമുണ്ട്. അഞ്ചടിയും താഴെയാണ് ഈ റോഡ് നിൽക്കുന്നത്. ഈ കണ്ടറിയാം, എത്രയും ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണ്. ഇത്രയും തിരക്കുള്ള റോഡാണ്. ഇതിന്റെ അവസ്ഥയൊന്നും നിങ്ങൾ ഇത് കാണിക്കണം. കണ്ട, 5 അടി ഒരു ഭാഗം, ഇത്രയും ഹൈറ്റിലും ഒരു ഭാഗം റോഡ് പറക്കേ നടന്നിട്ടില്ല. വളരെ ഒരു 2 വർഷമായിട്ട് ഇത് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മെയിൻ്റനൻസോ അല്ലെങ്കിൽ ഇതിന്റെ തുടർ നടപടികളോ ഉണ്ടാവണില്ല. ഇനി ഒരാൾ മരിച്ചാൽ മാത്രമേ ഇവിടെ ബാക്കിയുള്ള പരിപാടി നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. ഇപ്പൊ ഇത്ര വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായത് നേരെ വെള്ളം കെടുക്കുന്നതാണ്. ആ വെള്ളത്തിലേക്കാൻ പറഞ്ഞെങ്കിൽ 100 മരിച്ചേനെ അതിൽ വണ്ടികളാണ് മുഴുവൻ. നാട്ടുകാരൻ പറഞ്ഞ ആ സ്ഥലം കൂടി പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. വണ്ടി എന്തുകൊണ്ടാണ് മറിഞ്ഞെന്നുള്ളത് ഇപ്പോൾ ആ പ്രേക്ഷകൻ പറഞ്ഞില്ലേ, അവിടെ ഉയരം കൂടി തിട്ട എന്തോ മറ്റോ ആണെന്ന്. അതുകൂടി ഒന്ന് കാണിച്ചു കൊടുക്കാമോ? ആ എസ് കെ, ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കും. അതായത് എസ് കെ, ഇതിന് സമീപത്ത് ഈ പാടശേഖരമാണ്. അതുകൊണ്ട് തന്നെ ഈ ബസ് ഒരു പക്ഷെ പാടശേഖരത്തേക്കാണ് മറിയുന്നതെങ്കിൽ വലിയ അപകടം ഉണ്ടാവുമായിരുന്നു. നാട്ടുകാർ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇവർ ഉന്നയിക്കുന്ന അപകടം ഇനി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവർക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. അതിനു മുമ്പ് ഈ റോഡ് പാത അടിയന്തരമായി നന്നാക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. എന്തായാലും ഈ പരിക്കേറ്റവരുടെ എണ്ണം ഉയരും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവരെയെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏറെ ആശ്വാസകരമായ വാർത്തയാണ് എസ് കെ.
ഓക്കെ, സൂര്യ സജ്ജിയാണ് കണിമംഗലത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അവിടെ സ്വകാര്യ ബസ് മറിഞ്ഞു, കുറച്ചധികം ആൾക്കാർക്ക് പരിക്കേറ്റു. അവരെ എല്ലാവരും തൃശ്ശൂരിലെ എലൈറ്റ് പോലെയും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പോലെയും ജില്ലാ ഹോസ്പിറ്റലിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട്. രണ്ട് മൂന്ന് പേരുടെ നില കുറച്ച് പ്രശ്നമാണ്, പക്ഷേ വലിയ അപകടമില്ല എന്നാണ് ഈ സംഭവം നേരിട്ട് കണ്ട ദൃക്സാക്ഷി പറയുന്നത്. അത്രയും ആശ്വാസം.